ഇത് പുതുക്കോട് കന്നിമാസം വൈകുന്നേരം എല്ലായിടത്തെ പോലെയും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ ഇവിടെയുമുണ്ട് മൗനമായി. എന്നാലും ഇനിയും പാടങ്ങൾ കൊയ്തു തീരാനുണ്ട്. മറ്റു ചില പാടങ്ങൾ അടുത്ത വിളവിനായി പാകമായിരുന്നുണ്ടിരിക്കുന്നു. എന്നിലുമേറെ പക്ഷികളും തക്കം പാർത്തിരിക്കുന്നുണ്ട്, ചെറുതു മുതൽ വലുതുവരെ. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾക്കിടയിലൂടെ ആട് മേച്ചു നടക്കുന്ന ഒരു മുത്തേമയും ആ വരമ്പിലൂടെ നാളേക്കുള്ള അന്നത്തിനായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പേര് നാളു, 89 വയസ്സ്, ഒരു 100 വർഷത്തിന്റെ ചരിത്രത്തിലൊരാൾ. പക്ഷേ ആരും ഗവനിക്കാതെ പോയ ജീവിതവും മറന്നു പോകുന്ന മുഖങ്ങളും. അപ്പോഴായിരുന്നു ഇനിയും കൊയ്യാനിരിക്കുന്ന പാടങ്ങളെ കൊയ്യാൻ അടുത്ത നല്ല വിളവിനായി ഉടമസ്ഥരോടൊപ്പം പ്രാർത്ഥിക്കുന്ന വലിയമ്മമാർ കറ്റ തലയിൽ ചുമടായി വെക്കാതെ മനസ്സിൽ 1000 ഭാരമേന്തി മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. വീണ്ടും അത നാളേക്ക് സ്വന്തമായതും അല്ലാത്തതുമായ ഭാരങ്ങൾ എന്താ വലിയമ്മമാർ പോകുന്നു. വീണ്ടും നാല് മുത്തിയമ്മ നടന്നു കൊണ്ടിരിക്കുകയാണ്. എവിടെയും നിൽക്കുന്നില്ല, വിശ്രമിക്കൊന്നുമില്ല. ഇനി വിശ്രമിക്കാൻ സമയമുള്ളത് മരണത്തിൽ മാത്രം. തന്നെ പോലെ തന്നെ ജ്വലിക്കാതെ തന്നെ ജ്വലിക്കുന്ന എത്രയോ പേർ ഇപ്പോൾ തന്നെ കടന്നുപോയി. വരമ്പെന്ന ജീവിത താഴ്വരയിലൂടെ. എന്നാൽ ഒരു സാമ്യമുണ്ട്. എതിർദിശയിലേക്ക് പറന്നകലുന്ന ജീവിതങ്ങൾ ഓരോ ദിവസവും എരിപൊരി വെയിലിൽ അതിലേറെ ജീവിതത്തിന്റെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചലിക്കുമ്പോഴും കൂടെ പോരുന്ന യാതനകളിൽ പണിയുന്നത് വയറു നിറയാനല്ല, മറ്റുള്ളവരുടെ വയറു നിറച്ച് കണ്ണു നിറയാൻ മാത്രമാണ്. ജീവിതം ഉല്ലാസമാക്കാൻ, അതിലേറെ പണം സമ്പാദിക്കാൻ, സ്നേഹിക്കാനോ ലാളിക്കാനോ കഴിയാതെ നെട്ടോട്ടമോടുന്ന മനുഷ്യർ എങ്ങോട്ടാണ്? കാണുമ്പോഴെല്ലാം ഇരുട്ടിൽ മറയുന്ന കുടിലിൽ വസിക്കുന്ന അന്നത്തിനായി ജീവിതത്തിനോടും മല്ലിടുന്ന ഇവർ ആരും അറിയാതെ വെളിച്ചം തൂവുന്ന ഇല്ലാത്തിടത്തെല്ലാം വിതറുന്ന ഇവരുടെ മുഖങ്ങൾ ആരും കാണാത്തതെന്തേ? കാണുന്നതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ?